ഭക്ഷണം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓരോ വ്യക്തിയുടെയും പ്രിയപ്പെട്ട ഭക്ഷണം വ്യത്യസ്തമാണ്. ഈ ഭക്ഷണം നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദും അത് പാചകം ചെയ്തവരുടെ മികവും അഭിനന്ദിക്കുമ്പോൾ ആ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ നമ്മളിൽ പലരും ഓർക്കാറില്ല. കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും ആയ വികസനത്തിന് അവരുടെ വിലപ്പെട്ട സംഭാവനയെക്കുറിച്ചുമുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി December 23 കർഷക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് 2001 മുതൽ കർഷക ദിനം അല്ലെങ്കിൽ കിസാൻ ദിവസമായി ആചരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിൽ ജനിച്ച ചൗധരി ചരൺ സിംഗ് കർഷക സൗഹാർദ്ദ നയങ്ങൾക്ക് പേരുകേട്ട ആളായിരുന്നു. 2 തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യത്തിനു മുൻപും ശേഷവും കർഷക പരിഷ്കാരങ്ങൾക്കായി വിവിധ ബില്ലുകൾ തയ്യാറാക്കി. ചിന്തയിലും പ്രവൃത്തിയിലും ഒരു തികഞ്ഞ കർഷകനായിരുന്ന ചരൺ സിംഗ് ഇന്ത്യയുടെ ആദ്യ കിസാൻ മന്ത്രി എന്നറിയപ്പെടുന്നു. 1979 July 18 1980 January 14 ഇടയിലെ വളരെ ചെറിയ കാലയളവിൽ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹം ഇന്ത്യൻ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി നയങ്ങൾ അവതരിപ്പിച്ചു. ആഗോള കാർഷിക വിപണിയിലെ ഏറ്റവും പ്രധാന ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷിയുടെ 50% അധികം ഉപയോഗപ്പെടുത്തുന്ന കാർഷിക മേഖല രാജ്യത്തിൻ്റെ വാർഷിക GDP 15 മുതൽ 18% വരെ സംഭാവന നൽകുന്നു. ഇന്ത്യൻ ജനതയുടെ 70% ഇന്നും ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കൃഷിഭൂമികളിൽ സിംഹഭാഗവും ഗ്രാമാന്തരങ്ങളിൽ തന്നെയാണ്. യഥാർത്ഥ ഇന്ത്യ ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ നിലയിൽ അന്വർത്ഥമാക്കപ്പെടുന്നു. രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിലും ജനങ്ങൾക്കാവശ്യമായ ഭക്ഷ്യോൽപാദനത്തിലും അതിൻ്റെ വിതരണത്തിലും മുഖ്യ പങ്ക് വഹിക്കുന്ന കർഷകർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലുകൾക്കും ചൂഷണങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് GDP സംഭാവനയിൽ ക്രമാനുഗതമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ജനസംഖ്യാശാസ്ത്രപരമായി വിശാല സാമ്പത്തിക മേഖലയായ കാർഷിക മേഖല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ഘടനയിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS Swaminathan വാക്കുകൾ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. നമ്മുടെ രാജ്യത്തെ കൃഷി തെറ്റായ രീതിയിലാണെങ്കിൽ മറ്റൊന്നും ശരിയായ ദിശയിലാക്കാൻ നമുക്ക് അവസരമുണ്ടാകില്ല. ഈ കർഷക ദിനത്തിൽ നമ്മുടെ വീടുകളിൽ ഒരു തൈ നട്ടുകൊണ്ട് നമുക്ക് പുതിയ തുടക്കം കുറിക്കാം.